രണ്ടാഴ്ചയായി പരസ്യമൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ആടുന്നാരാച്ച എന്നെ വിളിച്ചിക്കില്ല. എനിക്കാച്ച ഒരു കല്യാണിട്ട് ശരിയായിക്കില്ല. ഈ ചിരിക്കണ്ടടി, ഈ ചിരിക്കുന്ന എന്തിനാന്നൊക്കെ എനിക്കറിയാം. എന്നാ ഞാൻ വലിച്ച കുപ്പത്തൊട്ടിയിൽ എറിയാത്തതേ നമ്മളെ ചെക്കനെ വിചാരിച്ചിട്ടാ. ഹാ അല്ല, ഞാൻ ഇപ്പൊ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞിട്ടോ. പിന്നെ എന്റെ ചിരിയൊക്കെ ഈ അടുത്ത് നിൽക്കൂ. ഞാനൊരു അഞ്ചെട്ട് ദിവസം കൊണ്ടേ ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ച് പടിവാതിൽ വന്ന് കയറാൻ പോവുക. അന്ന് തന്നെ ഞാൻ വലിച്ചു റോട്ടുമില്ലെറിയും. പിന്നെ ഞാൻ പറഞ്ഞിക്കില്ല എന്ന് വേണ്ട. ഞാൻ കണ്ടോ, 4 വർഷമായി അമ്മ മരിച്ചിട്ട് ഇപ്പോഴും അമ്മേൻ്റെ ഫോട്ടോ നോക്കി വർത്താനം പറഞ്ഞ് നിൽക്കുക. ഞാൻ എങ്ങനെ ഇങ്ങനെ ഈ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുക? പാവം അച്ഛാ. ആ അച്ഛാ, അച്ഛാ ഇന്നെ ചെവിയിലെടുത്ത് മാറ്റിന്ന്. എന്താടാ ഇങ്ങനെ നടന്നാലൊന്നും ശരിയാവൂല. ചെറിയ മാമൻ പറഞ്ഞ പരിപാടി തന്നെ നല്ലേ? അത് ചെറിയ മാമൻ പറഞ്ഞെന്നറിയോ, വീടിങ്ങനെ ഒരു അലങ്കോലായിട്ട് കിടക്കല്ലേ. അച്ഛനാ അച്ഛാ പ്രായം കൂടി വരിക, ഇവിടെ എന്തായാലും ഒരാള് വേണം. അത് എനിക്കും പറയാനുണ്ടായിരുന്നാ. ഞാൻ പിന്നെ ഈ എന്താ വിചാരിക്കുന്നത് ചേച്ചാ? എന്താ മോനെ മോന്റെ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഒക്കെ അച്ഛൻ തീരുമാനിച്ചായി. എന്നാ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിനക്ക് സമ്മതമായ സ്ഥിതിക്ക് എന്നാ പിന്നെ നമുക്ക് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അതങ്ങ് നടത്തി കഴിഞ്ഞാലോ? ആയിക്കോട്ടെ, മാമൻ ഇന്ന് വരൂ. ആ മാമൻ വരൂ, മാമൻ വരും, എനിക്കറിയടാ. അതെങ്ങനെ? മാമൻ എന്നോട് ഭയങ്കര സ്നേഹമല്ലേ. എന്താ അറിയോ, ഈ എന്റെ അമ്മേന്റെ കൈ എന്റെ കൈ പിടിച്ചു വന്നപ്പോ ഞാൻ പൊന്നു പോലെയല്ലേ ഓളെ നോക്കിയത്. ഞങ്ങൾ അത്ര സ്നേഹത്തിലാ കഴിഞ്ഞെന്നറിയാ. എനിക്ക് എന്റെ മാമൻ എന്റെ അലയ്യനല്ലടാ, എന്റെ ഒരു ചങ്ക് ബ്രോ ആയിരുന്നു. മാമൻ ഇന്നോട് കാര്യം പറഞ്ഞല്ലേ, ഞാനൊക്കെ ഷോക്കായി പോയി. അത് ഷോക്കായി പോവുകടാ. ഒരമ്മ മരിച്ച വീട്ടിലേക്ക് വേറെ ഏതൊരു പെണ്ണ് കയറി വരുമ്പോ ഏതൊരാള് ഷോക്കായി പോവും. അതൊക്കെ അങ്ങ് മാറിക്കൂടാ. എന്നാലേ മാമം വന്നാല് അച്ഛനും മാമനും കൂടി ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ ഞാനും ഓളും തമ്മിലൊരു 4 കൊല്ലത്തെ പ്രേമായിരുന്നല്ലോ. 4 കൊല്ലത്തെ പ്രേമോ? ഞാൻ ഇക്കാര്യം മാമനോട് പറഞ്ഞിട്ടുണ്ട്. മാമൻ വേറൊരു പെണ്ണിന്റെ കാര്യം എന്നോട് പറഞ്ഞു, പെണ്ണ് കാണാൻ പോണം, നീ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ലെന്നൊക്കെ. അപ്പൊ ഞാൻ മാമനോട് ഇക്കാര്യം പറഞ്ഞു, ഞാൻ പ്രേമിക്കുന്ന കുട്ടീന്റെ. ആ കാര്യം പറഞ്ഞപ്പോ മാമൻ പറഞ്ഞു, ഓക്കെ ഞാൻ സമ്മതിപ്പിക്കുക, അച്ഛനോട് കാര്യം പറഞ്ഞു റെഡിയാക്കാന്ന് പറഞ്ഞു. ഓക്കെ നിങ്ങൾ രണ്ടാളും റെഡി ആയിക്കൊള്ളണം. ഓക്കെ മാമൻ ഇപ്പൊ വരൂട്ടോ. അപ്പൊ എന്റെ കാര്യല്ലേ എടി മൂദേവി, നിന്റെ ആങ്ങളക്ക് ഇത് എന്തില്ല കേടാടി? നിന്റെ എന്ന തലയിലെടുത്ത് വെച്ചാൽ തൊട്ട് തുടങ്ങിക്കല്ലടാ എന്നോട് ദ്രോഹം ചെയ്യാൻ. ഇപ്പൊ നമ്മളെ മോനെ നേരേക്ക് ചാടാൻ വന്നിക്ക്. ഓ നായിന്റെ മോനും കൊണ്ട് പറ്റും, ഓനെ ഞാൻ കാണിച്ചു കൊടുക്കട്ടോ. നിന്റെ പിന്നെ ചിരിയുണ്ടല്ലോ, അപ്പൊ ഞാൻ മാറ്റിത്തരാം. നമ്മളെ ഗീത ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് 2 ദിവസമായി എന്നെ ഒരു നോട്ടോട്ടിട്ട്. ഇനി ഗീതേന്റെ നിലപാട് എന്താന്ന് ഞാനൊന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ വരട്ടോ. എന്നിട്ട് ഞാൻ നിന്നെ എടുത്ത് റോഡുമിൽ എറിയും. പിന്നെ പറഞ്ഞിക്കില്ല എന്ന് വേണ്ട. ഹലോ, ആ പറ. ഞാനല്ലടോ പറയുന്നു, കേക്ക്. ഞാനല്ല മോളെ. ആ ഞാനങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇടും നമ്മളെത്ര കാലമായി പരിചയത്തിൽ. പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. കട്ടിയില്ല വെക്കല്ലേ. ഞാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല. നിങ്ങളുടെ പേനു? ഞാൻ റോഡുമില്ലേക്കടാ. എന്തിനി? ഒന്ന് വെറുതെ നടക്കായേ. നട്ടുച്ചയ്ക്ക് നടക്കാൻ പോലെ. ഉച്ചയാലെന്താ? എന്ത് ഉച്ചയാലെന്താന്ന്? നിങ്ങൾ ആരെയും വിളിച്ചിനപ്പോ? ഞാൻ ഒറ്റക്കല്ലടാ പോയേ. നിങ്ങൾ ആരെയും വിളിച്ചിനപ്പോ? ആരെ വിളിക്കേ? മരിച്ചോ രാമേടന്റെ ഭാര്യ ഗീതച്ചനെ വിളിച്ചോ? ഗീതന്റെ ക്ലാസ്മേറ്റ്സ് അല്ലടാ. കല്യാണം മുടങ്ങി. ഗീതനെ വിളിച്ചു എന്റെ കല്യാണം എന്തിനാ പറക്കുന്നത്? ഗീതന്റെ മോളിൽ ലക്ഷ്മിനെ ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങൾ അറിയോ മേലാൽ വീട്ടിന്റെ പരിസരത്ത് കണ്ടു കൊടുത്തിട്ടാ. പുറത്തേക്ക് ഇറങ്ങി പോറത്, അടിച്ച് കറി ഞാൻ കുടിച്ചാളും. അച്ഛനാണ് ഞാൻ നോക്കൂല, തന്നാലുണ്ടല്ലോ ഞാൻ. അടച്ചോ എങ്ങനെയോ ഒരു പെണ്ണിന് ശരിയാക്കിയോ, അതും പൊക്കി. മോനെ അച്ഛനല്ലടാ, പ്രായമായി വരികയല്ലേ, നിനക്കെന്നോടൊന്ന് ക്ഷമിച്ചുവിടാ. എന്താ പിള്ളേടല്ലടാ, ഇഞ്ഞി കഴിക്കാൻ വിചാരിച്ച ലക്ഷ്മിയില്ലേ, ലക്ഷ്മിയിലോട് ഓളെ അമ്മേനെ ഗീതയെ വിളിച്ചിട്ട് പോരാ പറഞ്ഞ. ഓളോക്കെ അല്ലടാ, ഒന്നെടുത്ത ഒന്ന് ഫ്രീ കിടക്കട്ടെടാ.